കടുവണന്റെ പട്ടി ഷോ കാണിക്കുന്ന പാൻ ഇന്ത്യൻ പടമാണ് ഹീറോ പട്ടി അഥവാ പട്ടി ഹീറോ. ഈ പടം തുടങ്ങുന്ന തന്നെ പടത്തിലെ സൈക്കോ വില്ലന്റെ കൊടൂര മാജിക് ഷോ കാണിച്ചുകൊണ്ടാണ്. അതി കൊടൂര വില്ലനാണ്, പേരില്ലായില്ല. ആള് കങ്കുവിന്റെ ഫാൻഷോയ്ക്ക് പോകാൻ ഇപ്പോഴേ തയ്ച്ചു വെച്ച ഡ്രസ്സൊക്കെ ഇട്ട് 4-3-7 പേരെ കൊപ്രായം കാണിച്ച് പറ്റി. മോത്ത് കുറച്ച് രക്തയന്ത്രമൊക്കെ വാരി പുറട്ടി ഒരു VFX പാമ്പിനെ കൊണ്ട് കുറച്ച് നേരം കളിപ്പിച്ചിട്ട് അവിടെ ഇരുന്ന് ഏതൊരു ഫോറിൻ ഗ്രൂപ്പിനും മൂപ്പര് എയറിലാക്കും. പക്ഷെ അതിന്റെ ഇടയിൽ വടയൻ ചെയ്യാൻ സ്റ്റേജിന്റെ പുറകിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് കമ്മിറ്റിക്കാർ വന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് അതിനെ എയറിലിട്ടിട്ട് ഒരു ഒറ്റ പോക്കാണ്. ആളാണ് ഈ ചായന്റെ ഇടയിൽ റീൽസ് കണ്ട ഡാർക്ക് നൈറ്റിലെ സീൻ അതേപടി കോപ്പി അടിച്ച് പടച്ചു വെക്കും. Ctrl-C Ctrl-V. മൂപ്പർ അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ചു നേരം ജോക്കർ കളിച്ചിട്ട് അവന്മാരെ മൊത്തം കൊഞ്ഞനെ കൊത്താൻ പഠിപ്പിക്കും. ഈ സിനിമയുടെ ഈ ഫസ്റ്റ് സീൻ തന്നെ തിയേറ്ററിൽ നിന്ന് കണ്ടവര് മനസ്സിൽ പാടിയിട്ടുണ്ടാവും. പിന്നെയാണ് പട്ടി ഹീറോന്റെ കലമാസ് ഇൻട്രോ. അവന്റെ ഇൻട്രോ കഴിഞ്ഞ് കുറച്ച് അമ്മാപ്പാസവും അപമാനപ്പെടലും കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് വെറുപ്പിക്കൽ നമ്പർ 3 ഹീറോയിന്റെ ഇൻട്രോ. മിസ്സിസ് ലംബോർഗിനി ലളിത, അവൾ എന്തോ വലിയ എന്തൊക്കെയോ ആണ്. അവളുടെ വകയും കുറെ പട്ടി ഷോ. അവൾ അവനെ കാണും, അവൾക്ക് ആള് മാറും, എന്നിട്ട് അടയാളം കാണിക്കാൻ വേണ്ടി പട്ടിയുടെ ജെട്ടി ഒരു നോക്കിപ്പിക്കും ലളിത. ഓ നോ, ദ സീക്രട്ട് ഈസ് റിവീൽഡ്. ഇൻസൈഡ് ദ $100 കോട്ട് ഹി ഓൺലി ഹാഡ് എ കവലം ജെട്ടി. അത് കഴിഞ്ഞ് പട്ടിയുടെ ജെട്ടിയിലെ സീക്രട്ട് ആ കുട്ടി മനസ്സിലാക്കി എന്നറിഞ്ഞ പട്ടി 100-100 സൈക്കിളും കൊണ്ട് വീട്ടിലേക്ക് പായും. ആ സൈക്കിളിൽ പോണതിന് എന്തിനാടാ VFX? എന്നടാ പണി വെച്ചിരിക്കെ. പട്ടിയാണ് വീട്ടിൽ ചെന്ന് കൊല മാസിൽ ജോൺവിക് സ്റ്റൈലിൽ ചുറ്റിയൊക്കെ എടുത്ത് ചുമരൊക്കെ തലയിൽ പൊളിച്ച് ഗണ്ണെടുക്കാൻ പോകും. ഓ മാൻ, ഇറ്റ്സ് എ ടൈം ഫോർ ദ റോമാജിഫിക്കേഷൻ. ഇപ്പൊ എടുക്കും കോയിനും ഗണ്ണും. അടി അടിപൊളി. യാ ദ റെഡ് ബോക്സ്, അതിനുള്ളിൽ ഗൺ, അതിനുള്ളിൽ എന്തായിരിക്കും? കാര്യമായിട്ട് എന്തോ ഉണ്ട്. നോക്കിയാ W100 ഇത് കാടാ ഇവളോ ബിൽഡപ്പ്. അവൻ അതും കൊണ്ട് നേരെ CBI വിളിക്കും. പക്ഷെ സംഭവം ഫുള്ള് ലീക്ക് ആവും. ഇവനിവിടെ ഉള്ളത് വേൾഡ് വൈഡ് വെബിൽ പെടും. അപ്പൊ തന്നെ ഇന്റർനാഷണൽ ഡോണുകൾ അവനായി വലവിരിക്കും. റഷ്യൻ ഡോൺ ഉദയ്ജ, ആഫ്രിക്കയിൽ നിന്നും മാർക്ക്, അങ്ങ് ഫ്രാൻസിൽ നിന്നും ഡോഗ്ര, ഈജിപ്ഷ്യൻ ഡോൺ സാഹിദ്, ചൈനയിൽ നിന്നും വോങ്. ചൈനയിൽ എപ്പോഴും പിന്നെ വോങ് ആണ്. ഇങ്ങനെയുള്ള കുറെ കൊലമാസ് ഇന്റർനാഷണൽ ഡോൺസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലംബോർഗിനിൽ ലളിത വന്ന് കുറച്ചു നേരം വെറുപ്പിക്കുക. രണ്ടും കൂടി ഒരു പബ്ബി കയറിയിട്ട് എന്തൊക്കെയോ പോക്രതനം കാണിച്ച് വെറുപ്പിക്കും. ആ പാട്ടിന്റെ ഇടയിൽ ഒരു അവസരം കിട്ടാനായിട്ട് കാത്തുകയറുന്നു നമ്മുടെ പട്ടി ഹീറോ. ആൾ ഷർട്ട് ഊരി തന്റെ പട്ടി ഷോ തുടങ്ങും. അതിന്റെ ഇടയിൽ നമ്മുടെ വേട്ടയിലെ സീനൊക്കെ റിവേഴ്സിൽ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് Ctrl-C Ctrl-V പ്ലസ് Ctrl-R. ഈശ്വര എന്റെ കണ്ണ്, എന്തോ നടേ ഇത്? പട്ടി 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 ഷോ. അവൾക്കുണ്ടോ ഇതിനേക്കാളും ഡ്രസ്? 4 6-pack ഉണ്ടെന്ന് പറഞ്ഞ് പട്ടി ഷോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഗുണ്ട അവന് വീട്ടിൽ വന്ന് കൊല്ലാൻ വരിക. അവിടെ കിടന്ന് കുറെ കോപ്രായം. പിന്നെ വെടിവെക്കാൻ അറിയില്ലാത്ത അവൻ വെടിവെച്ച് പഠിക്കും. അതിന്റെ ഇടയിൽ ഇവരുടെ ഡുവറ്റ്. ഇതൊക്കെ ഇതുപാടാ നേരെ. പിന്നെ ആ വെടിവെക്കാൻ അറിയാത്ത മാട് ഷോർട്ട് ഗൺ എടുത്ത് മുക്കും. എടാ ഊളെ, അത് മുക്കി കുലുക്കിയിട്ട് കാര്യമില്ല, ആ ട്രിഗർ വലിക്കണം. ഓപ്പോസിറ്റ് നിനക്കവനാണെങ്കിലോ പട്ടിഷോ. അവസാനം ഒരെണ്ണം കൊള്ളും. എടാ മോനെ, അതും കറക്റ്റ് സ്ഥലത്താണ് കൊടുക്കണം അവന്റെ കുണ്ടിക്ക്. ആ സമയം ലംബോർഗിനി ലളിത പറന്ന് വന്നവനെ രക്ഷിക്കും. ഗ്യാപ്പ് കിട്ടിയ ലളിത അവനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇന്നേഴ്സിന്റെ ആഡ് ഷൂട്ട് ചെയ്യും. ഈശ്വര, VPN കയറി സൈറ്റ് മാറിപ്പോയോ? കടം മാറിയോ? Premium innerwear for women. Itna bada stunt. Ek hint to deti. Macho hint. Bade aaram se. ഓൾറെഡി ബമ്പറിനിട്ട് വെടികൊണ്ട് പഞ്ചറായിരിക്കുകയാണ് നമ്മുടെ പട്ടി ഹീറോ. അതിന്റെ ഇടയിലാണ് ഇവളുടെ. ഇവരൊരു തരത്തിൽ തുടങ്ങും വിളിക്കും വെടിവെക്കാൻ അറിയത്തും പാഞ്ഞു വന്ന് അവന്റെ കഴുത്തി പിടിക്കും. ഇന്ദ്ര നാക്കൊക്കെ പുറത്ത് എണ്ണ ആക്ടിങ്. എന്നിട്ട് അവന്മാർ ഈ രണ്ടരത്തിനും ഓടിച്ചോടിച്ച് ഒരു കാർ പാർക്കിൽ എത്തിക്കും. പിന്നെ അവിടെ ഫുൾ അട്ടഹാസാണ് മോനെ. ഒരു ലംബോർഗിനി ഫൈറ്റ്. ആദ്യം മര്യാദയ്ക്ക് പോണ കുറെ കാറിന്റെ ഇടയിൽ കൂടെ ഒരു കുത്തി കയറി കുട്ടിക്കാരനെ മറിയും. അത് കഴിഞ്ഞ് കുറെ കോപ്രായം. ഇനി അത് എന്തിനു കൊള്ളാം. ഇങ്ങനെ കുറെ നേരം ഒരു ആവശ്യമില്ലാണ്ട് ഓടിയതിന് ശേഷമാണ് പട്ടി ഹീറോന്റെ പട്ടി ഷോ തുടങ്ങുക.
എന്തിനാണ് ഒരു ആവശ്യമില്ലാണ്ട് ആ കാറിന് മേലെ കയറിയിരിക്കണ ചെറിയ കുട്ടികൾ നിൽക്കണ പോലെ എത്ര വയ്യേ. അതാ ആ ബൈ പൊട്ടിച്ചു. എന്ത് കാര്യം അള്ള പടച്ചോ, എന്തോ നടയത്, ഉപഗ്രഹോ, നിലചക്രോ, ഓ സംഭവം മറ്റേതാണ്, ഇന്റർസ്റ്റില്ലറിലെ ഡോക്കിംഗ് സീൻ. എന്ത് ഒരു കാറിലെ ആ കറങ്ങി വരുന്നത്, ചാടിക്കളയാം. എന്നിട്ട് ആ വണ്ടി എല്ലാം കൂടി അങ്ങോട്ട് ഇങ്ങനെ കൂട്ടിയിടിക്കും. പട്ടി അതിവിദഗ്ധമായി എസ്കേപ്പ് അടിക്കും. അങ്ങനെ ആ പട്ടിപിടുത്തക്കാർ പരാജയപ്പെട്ടതിനെ തുടർന്ന് നമ്മുടെ സൈക്കോ വില്ലൻ ലൈല അവരെല്ലാം കൊല്ലും. അപ്പോഴേക്കും പട്ടിയും കുട്ടിയും കൂടി ഏതോ ഒരു ആശുപത്രിയിൽ എത്തും. അവിടെ ഒരു കൊടൂര ഡോക്ടറെ പിന്നെയും ബി പി എം കയറി പടം മാറിയോ. ഓ ഫുൾ സീൻ. ഇവന്റെ പ്രശ്നം ബാക്കിലല്ല, ഫ്രണ്ടിലാണ്. പിന്നെ എന്തിനോ ഒരു പാട്ട്, അനദർ റഹ്മാൻ സോങ് വേസ്റ്റഡ്. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും സിക്സ് പാക്ക് കാണിക്കണം നിർബന്ധം ഈ ചങ്ങായിക്ക്. ഈ സിക്സ് പാക്ക് ഒക്കെ ട്രെൻഡ് ഔട്ട് ആയിട്ട് കാലം കുറെ ചങ്ങായി. എന്നിട്ട് ആ പാട്ടും കഴിഞ്ഞ് അവര് നേരെ ഒരു ട്രെയിനിൽ കയറും. അപ്പൊ ആ ട്രെയിനിൽ ബോംബ് വെച്ച് പൊട്ടിച്ചൊരു ഒരു ജീപ്പ് ചാടി ഉള്ളി കയറ്റും. അമ്മേ, ഓ നമ്മുടെ ഫാസ്റ്റ് ഫൈക്ക്. കൺട്രോൾ സി കൺട്രോൾ വി. എന്നിട്ട് ആ ചങ്ങായി ജീപ്പ് ട്രെയിൻ്റെ ഉള്ളിൽ കൂടെ ഓടിച്ച് കളിക്കും. നിനക്ക് എന്തിന്റെ കേടാ. എന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ച് പുറത്ത് കിടക്കും, പിന്നെ എന്തൊക്കെയോ കാണിക്കും. എന്നിട്ട് അവൻ അറിഞ്ഞ പുറഞ്ഞ് ഓടിയിട്ട് ഒരു ആവശ്യം ഇല്ലാണ്ട് ട്രെയിനിന്റെ മേലെ ചാടി കയറി ഒരു പാലം വന്ന് പോരാറ്റ ചാട്ടം. ഒന്നിരുന്നാ തീരുന്ന പ്രശ്നമുള്ളൂ, അതിനാണ് ഈ അട്ടഹാസം. ഇത് ഇന്ത്യയിൽ വല്ല ആയിരിക്കണം. ഇവനെ എപ്പ അൽഫാമായി എന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ നിൽക്കും വേദോരത്തും വന്ന് കറക്റ്റ് ഇവന്റെ സിക്സ് പാക്ക് ഉള്ളവടെ ഷർട്ട് വലിച്ചു കീറും. പാരമാകാഷ്ടം. പക്ഷെ അവനെ പുറകെ കൂടെ സൈക്കോ വില്ലൻ വന്ന് ഹെഡ് ഷോട്ട് അടിച്ച് കൊല്ലും. പക്ഷെ എന്നിട്ടും കലി മാറാണ്ട് ഒരു ചൊറി പിടിച്ച കൂട്ടിട്ട് വന്ന് നമ്മുടെ സൈക്കോ വില്ലൻ ചത്തവനെ വീണ്ടും കുത്തി കുത്തി കൊല്ലും. ചത്തവനെ കൊല്ലാൻ നോക്കണുള്ള ഓളെ. എന്നിട്ട് അവരെല്ലാവരും കൂടി പട്ടീനെ സ്പൈഡർമാനിലെ പോലെ ഏതൊരു തൊഴുത്തിൽ നിന്ന് എടുത്തു വന്ന പശുവിന്റെ കയറും വെച്ച് ട്രെയിനിന് മുമ്പിൽ കെട്ടിയിടും. എന്നിട്ട് അത് ബോംബ് വെച്ച് പൊട്ടിക്കും. ഓ നോ, പട്ടി ഈസ് നോ മോർ, റെസ്റ്റ് ഇൻ പീസ് പീസ് പീസ്. അപ്പോഴാണ് കഥയിലെ വെമ്പൻ ട്വിസ്റ്റ്. വീട്ടിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ 500 രൂപയ്ക്ക് ഓർഡർ ചെയ്ത് വാങ്ങിച്ച ഗ്രീൻ സ്ക്രീനിൽ ബനാറസിന്റെ വീട് ഇട്ട് കൈൻ മാസ്റ്ററിൽ എഡിറ്റ് ചെയ്ത് പട്ടിയുടെ അമ്മ അപ്പൊ ഫോൺ ചെയ്യും. അപ്പൊ പട്ടി കൊല്ല മാസിൽ ഫോൺ അങ്ങോട്ട് എടുക്കും. പട്ടി മാസ് കഴിഞ്ഞ പിച്ചക്കാരനെ പോലെ ആയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ പട്ടി ഷോ. അത് കഴിയുമ്പോഴാണ് ലംബോർഗിനി ലളിത പട്ടി ചത്തു എന്ന വിഷമത്തിൽ ഒരു പട്ടിപ്പാട്ട് ഇടുന്നത്. ആ പാട്ടിലാണെങ്കിൽ ഒരു നരക സെറ്റിൽ കുറെ പെണ്ണുങ്ങൾ നിലത്ത് കിടന്ന് എഴുന്നിട്ട് മേത്ത് കയറിയ പുളിയുറുമ്പ് തട്ടിക്കളയണ പോലെ എന്തൊക്കെയോ കാണിക്കും. അവിടെ നിൽക്കുന്ന ചെക്കന്മാരാണെങ്കിലോ കളഞ്ഞു പോയ 5 രൂപ തൊട്ട് തപ്പി നടക്കണ പോലെ ഒരു സ്റ്റെപ്പും. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ വെറുപ്പിക്കൽ. പിന്നെ വേതാളത്തിലെ സീനൊക്കെ കൺട്രോൾ സി കൺട്രോൾ വി. പിന്നെയും കുറയുന്നവരെ തുണിയൂരി എന്തൊക്കെയോ കാണിച്ചിട്ട് അവസാനം ക്ലൈമാക്സ് ഫൈറ്റ് ലെവൽ 1. കുറെ എണ്ണം ചുമരുമ്പ് നടന്ന് കുട്ടിക്കാരനം പറഞ്ഞു വരും, പക്ഷെ അവരൊക്കെ എ ആയിരുന്നു. പിന്നെയാണ് ലെവൽ 2 ഹാരി പോട്ടറിലെ സീൻ കൺട്രോൾ സി കൺട്രോൾ വി. ദെൻ ലെവൽ 3 ഒരു കർട്ടൻ ഫൈറ്റ് ആണ്. അതിന്റെ ഇടയിൽ സൈക്കോ വില്ലൻ ലൈലയുടെ വക കുറെ പോക്കൃത്തരങ്ങളും. എങ്ങനിരുന്ന മനുഷ്യനാണെന്നറിയും, തങ്ങായിനെയാണ് ഈ കോലത്തിലാക്കി വെച്ചിരിക്കുന്നത്. അവസാനം മര്യാദയ്ക്ക് മൂപ്പര് തക്കാളി ചട്നി കൂട്ടി ഇഡ്ലി തിന്നോണ്ടിരിക്കണതിന്റെ ഇടയിൽ പട്ടി ഹീറോ വന്ന് ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ചട്നി ഛർദ്ദിപ്പിച്ച് കൊല്ലും. അത് കഴിഞ്ഞ് നമ്മുടെ പട്ടി ഹീറോ സിക്സ് പാക്കും കൊണ്ട് സുഖമായി ജീവിക്കും. ശുഭം.